ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉറുമ്പ് ശല്യം. വീടിനകത്തും പുറത്തും നമ്മുടെ കൃഷിസ്ഥലത്തും ഒക്കെ ഉറുമ്പ് ശല്യം ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. ഉറുമ്പ് ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ ഇതിനെ കൂട്ടത്തോടെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇന്നത്തെ എന്റെ വീഡിയോ തികച്ചും ജൈവ രീതിയിൽ നമ്മുടെ കൃഷിയിടത്തിലെ ഉറുമ്പിനെ തുരത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം, അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ കൃഷിയിടത്തിൽ കണ്ടുവരുന്നത് ഇപ്പോ മരത്തിന് മുകളിൽ കൂട് കൂട്ടുന്ന ഉറുമ്പിനെ, സാധാരണ വേരിന് താഴെയായിട്ട് മണ്ണിൽ കൂട് കൂട്ടുന്ന ഉറുമ്പിനെയും കണ്ടുവരാറുണ്ട്. കൂടാതെ ഉറുമ്പിനെ കണ്ടുവരുന്നത് പച്ചക്കറി തൈകളിൽ നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളുടെ കൂടെയുള്ള ഉറുമ്പുകളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശല്യമാകുന്ന ഉറുമ്പുകളെ കൂട്ടത്തോടെ തന്നെ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണയായിട്ട് വെണ്ട, പയറ്, വഴുതന, മുളക് എന്നീ പച്ചക്കറികളിലാണ് സാധാരണയായിട്ട് ഉറുമ്പ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ പച്ചക്കറി ചെടികളിൽ ഉറുമ്പ് കയറാതിരിക്കുവാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പച്ചക്കറി തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പച്ചക്കറി ചെടിയിലൊക്കെ ഉറുമ്പിനെ കണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾ പൊടി തൂവി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. എന്നാൽ തന്നെയും കൂട്ടത്തോടെ ജീവിക്കുന്ന ഈ ഉറുമ്പിന്റെ കോളനിയാണ് നമ്മൾ നീക്കം ചെയ്യേണ്ടത്. വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങളാണല്ലോ കൂടുതലായിട്ടും കൊടുക്കുന്നത്. അപ്പൊ നൈട്രജൻ ധാരാളം അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇളം തണ്ടുകളും ഇലകളൊക്കെ നല്ല മാർദ്ദവമുള്ളതാവുകയും നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങൾക്ക് നീരൂറ്റി കുടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയുമില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഉറുമ്പ് കൂടി ചെടികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഉറുമ്പ് ശല്യം പച്ചക്കറി ചെടികളിൽ പൂകൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. അപ്പൊ ഉറുമ്പ് ശല്യം ഉള്ളതാണെങ്കിൽ പൂക്കൾ ഒരിക്കലും കായാകുവാനായിട്ട് ഉറുമ്പ് സമ്മതിക്കില്ല. പൂക്കളുടെയും മൊട്ടുകളുടെയും തണ്ടുകൾ തുറന്നു തിന്നിട്ടാണ് പൂകൊഴിച്ചിൽ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പച്ചക്കറിക്ക് പന്തലൊരുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മരത്തിന് മുകളിൽ നിന്നൊക്കെ ഉറുമ്പ് വരുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഗ്രീസ് ചരടിൽ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഉറുമ്പുകൾ വരാൻ ചാൻസ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഗ്രീസ് പുരട്ടി കൊടുക്കാവുന്നതാണ്. സാധാരണയായിട്ട് ഉറുമ്പിന്റെ കോളനി കണ്ടുവരുന്നത് മതിലിന് താഴെയും വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിലൊക്കെ മണ്ണെടുത്തിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഉറുമ്പുകളെയൊക്കെ നമ്മൾ നീക്കം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഉറുമ്പിന്റെ ശല്യം ദൂരീകരിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു മിശ്രിതം നമ്മൾ പച്ചക്കറിയുടെ ചുവട്ടിലൊന്നും കൊണ്ടുപോയിട്ട് ഒരിക്കലും ഇടുവാനായിട്ട് പാടില്ല. ഇത് വലിയ വൃക്ഷ ചുവട്ടിലും മതിലിന് കീഴെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മിശ്രിതമാണിത്. ചാരം, കുമ്മായം, ഉപ്പ്, കല്ലുപ്പാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോ ഒരേ അളവിലാണ് എടുക്കേണ്ടത്, 1:1:1. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണിൽ കൂട് കൂട്ടിയ ഉറുമ്പിനെ നീക്കം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് മതിലിന് കീഴെ കുറച്ച് ഈ ഒരു മിശ്രിതം വിതറി കൊടുക്കാം. അപ്പോൾ മരത്തിന് മുകളിൽ കൂട്ടത്തോടെയുള്ള ഉറുമ്പുകൾ നമുക്ക് ശല്യമാവുകയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാംസക്കെണി വെച്ചിട്ട് നമുക്ക് തുരത്താവുന്നതാണ്. അതായത് ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ നമ്മൾ മീനിന്റെ കഷ്ണോ അല്ലെങ്കിൽ ഇറച്ചി കഷ്ണോ എടുത്ത് വെച്ചതിന് ശേഷം അത് നമ്മൾ മരത്തിൽ കെട്ടിയിട്ടല്ലേ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാ ഉറുമ്പുകളും അതിലോട്ടേക്ക് വരികയും നമുക്ക് ആ പാത്രം എടുത്തിട്ട് നീക്കം ചെയ്യാവുന്നതാണ്. ചെറിയ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഉറുമ്പിനെ കാണുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയും ബോറാക്സ് പൗഡറും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഒരു പാത്രത്തിലിട്ട് വെക്കുക എന്നുള്ളതാണ്. അതായത് 3:1 എന്ന ക്രമത്തിലായിരിക്കണം വെക്കേണ്ടത്. 3 ഭാഗം പഞ്ചസാരയും 1 ഭാഗം ബോറാക്സ് പൗഡറും. അതിലേക്ക് ഉറുമ്പുകളെ ആകർഷിക്കുകയും അതിനെ നശിപ്പിക്കാവുന്നതുമാണ്. അപ്പൊ നമ്മുടെ പച്ചക്കറി ചെടികളിൽ ഉറുമ്പ് ശല്യം കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളുടെ ആക്രമണം തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളായ മുഞ്ഞ, മണ്ടരി, ഇലപ്പേൻ, വെള്ളീച്ച, മീലിബഗ്. അപ്പൊ ഈ നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു മധുരമുള്ള ഹണി ഡ്യൂ സെക്രീഷൻ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉറുമ്പ് ഇതിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങള് വൈറസ് രോഗങ്ങളെയും പടർത്തുന്നുണ്ട്. അപ്പോ ഉറുമ്പിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് ഈ നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളെ ഒരു ചെടിയിൽ നിന്ന് മറ്റുള്ള ചെടിയിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വൈറസ് രോഗത്തിന്റെ പടർച്ചയും കണ്ടുവരാറുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഉറുമ്പിനെ തുരത്തുക എന്നുള്ളത് പ്രധാന കാര്യമാണ്.
അപ്പൊ ഈ സൊല്യൂഷൻ തയ്യാറാക്കുവാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് 1 ലിറ്റർ അളവിലുള്ള ഒരു സൊല്യൂഷൻ ആണ് തയ്യാറാക്കുന്നത്. അപ്പോ ഇതിലേക്ക് 2 ഗ്രാം അളവില് ഉപ്പ്, നമ്മുടെ കറിയുപ്പ് 1 നുള്ളെടുത്താ മതി. അത് ഈ പാത്രത്തിലിട്ട് അടുത്തതായിട്ട് 1 ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക. നല്ല രീതിയിൽ പിഴിഞ്ഞൊഴുക്കുക. അപ്പൊ നമ്മുടെ വീട്ടിനകത്തായാലും നമ്മുടെ അടുക്കള തോട്ടത്തിലായാലും നമ്മൾ രാസകീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാതെ തികച്ചും ജൈവ രീതിയിൽ വേണം നമ്മൾ ഉറുമ്പിനെ തുരത്തുവാനായിട്ട്. അടുത്തതായിട്ട് 10 ml വിനീഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ വീടിനകത്ത് ഫ്ലോറിലൊക്കെ നമ്മൾ ഉറുമ്പ് ശല്യം കാണുകയാണെങ്കിൽ നമുക്ക് 50 ml വിനീഗറും 50 ml മണ്ണെണ്ണയും ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 5 ml ലിക്വിഡ് സോപ്പാണ്. നമുക്ക് ഡിഷ് വാഷ് എടുക്കാം, ഷാമ്പു എടുക്കാം. അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഈ ഒരു മിശ്രിതം നമുക്ക് 2 തവണ നമ്മുടെ പച്ചക്കറി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് സ്പ്രേ ബോട്ടിൽ ഒഴിക്കാനുള്ളതായതുകൊണ്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തികച്ചു ഫലപ്രദമായ ഒരു മാർഗമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെടികൾക്കൊന്നും യാതൊരു ദോഷവും ഉണ്ടാവില്ല. അളവുകളിലൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാവാനായിട്ട് പാടില്ല. പറഞ്ഞ അളവിൽ തന്നെ ആയിരിക്കണം. നമുക്കിത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഉറുമ്പ് ശല്യമുള്ള മുളക് ചെടിയിൽ നമുക്ക് ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഉറുമ്പ് ശല്യമുള്ള വെണ്ട ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പയറുചെടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ആണ് നമ്മൾ ഇതുപോലുള്ള കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഉറുമ്പിന് മാത്രമല്ല, നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മഴയൊന്ന് വിട്ടു നിൽക്കുന്ന അവസരത്തിൽ വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട്. അപ്പൊ നമ്മുടെ പച്ചക്കറി ചെടികളിലും പരിസരത്തും വിളനാശം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഉറുമ്പുകളെ എല്ലാവരും ഈ രീതിയിൽ തുരത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.